അലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു നാലാം ക്ലാസ്സിലെ രൺ തജ്വീദുൽ ഖുർആൻ രൺ തജുവീദുൽ ഖുർഹാൻ രണ്ടാം ഭാഗത്തിലെ ഒൻപതാമത്തെ പാഠം അൽ വഖഫ് അലൽ അൽ മുനവൻ എന്ന പാഠത്തിലെ തദരീബാത്താണ് നമ്മൾ വായിക്കുന്നത് ഒന്നാമത്തത് നുജീബ് ഉത്തരം എഴുതാനാണ് ഒന്ന് ഫത്തഹ തൻവീനിൽ വഖഫ് ചെയ്യുമ്പോൾ എത്ര ഹറക്കത്തിൻ്റെ കതറ് നീട്ടണം ആൻസറ് രണ്ട് ഹർക്കത്ത് അഥവാ അസലിയായ മതിലാണ് വക്കൂഫ് ചെയ്യേണ്ടത് അപ്പോൾ രണ്ട് ഹർക്കത്താണ് അവിടെ നീട്ടേണ്ടത് ഇനി അതിൽ രണ്ടാമത്തേത് ഹംസയുടെ മുമ്പ് അലിഫുള്ള പദങ്ങൾ എഴുതുമ്പോഴുള്ള പ്രത്യേകത എന്ത് അങ്ങനെ ഹംസയ്ക്ക് മുമ്പ് അലിഫുണ്ടെങ്കിൽ ഹംസയ്ക്കു ശേഷം എന്ത് ചെയ്യില്ല അലിഫ് എഴുതാറില്ല ഉദാഹരണങ്ങളാണ് ഈ കാണുന്നതൊക്കെ ണ്ട് പക്ഷെ അംസന്റെ മുമ്പ് അലിഫ് ഉള്ളത് കൊണ്ട് അംസന്റെ ശേഷം എന്ത് ചെയ്തില്ല അലിഫിനെ എഴുതിയില്ല അതുപോലെ കുന്തും അവിടെക്ക് വഖഫ് ചെയ്യുമ്പോൾ അസലിയായ മദ്ദിലാണ് വഖഫ് ചെയ്യേണ്ടത് അസലിയായ മദ്ദിൽ വഖഫ് ചെയ്യുന്ന സമയത്ത് അംസക്ക് ശേഷം അലിഫ് അവിടെ കാണുന്നില്ല അതിൻ്റെ കാരണം പിന്നെ അതിൻ്റെ തൊട്ട് മുമ്പ് അലിഫ് വന്നു എന്നതാണ് അതിന് ശേഷം ആ അംസകൾക്ക് ശേഷം അലിഫ് എഴുതാതിരിക്കാനുള്ള കാരണം ഇനി രണ്ടാമത്തെ നഖറ ഉൽ ആയാത്തിൽ ആത്തിയത് നഖ്തശിഫി മിൻഹ അൽ കലിമത്ത് അല്ലത്തീഫിയ തൻവീൻ ഉൽ മഫ്തൂഹ ഇനി അടിയിലുള്ള ആയത്തുകൾ ഓതി നോക്കിയിട്ട് പിന്നെ ഫതെഹ് തന്വീനുള്ള ഭാഗങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ അവിടെ വഖഫ് ചെയ്യുമ്പോൾ ഫത്തഹ് തന്വീനിൽ വഖഫ് ചെയ്യുമ്പോൾ അസലിയായ മദ്ദിൽ വഖഫ് ചെയ്യണം അപ്പോൾ അതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഈ പറഞ്ഞ ഭാഗങ്ങളിൽ എല്ലാ ഭാഗങ്ങളിലും ഫത്തേഹ് തന്മീനിൽ വഫ് ചെയ്തതായിട്ട് തന്നെയാണുള്ളത് എല്ലാ സ്ഥലത്തും ഫത്തേഹ് തന്മീനാണ് അപ്പോൾ ഇവിടെ വഖഫ് ചെയ്യുമ്പോൾ പിന്നെ മദ് അസലി മദ് അസലീൻ്റെ മേലാണ് വഫ് ചെയ്യേണ്ടത് രണ്ട് ഹർക്കത്ത് ഒരു അലിഫിൻ്റെ കതിറ് അതായത് രണ്ട് ഹർക്കത്ത് മാത്രമേ നീട്ടാൻ പാടുള്ളൂ എല്ലാ സ്ഥലങ്ങളിലും ഇനി മൂന്നാമത്തെ നഖറത്ത് സൂറത്തിൽ നഖറ സൂറത്തിൽ ഹുജറാത്ത് നത്തശമിന്നാത്ത അൽ മജ്റൂറ അൽ മർബുത്ത സൂറത്തിൽ ഹുജറാത്ത് പാരായണം ചെയ്യുക ആ സൂറത്ത് പാരായണം ശ്രദ്ധിക്കേണ്ടത് എന്താണ് നമ്മുടെ മുമ്പത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് താവുൽ മജുറൂറയും മറബൂത്തയെക്കുറിച്ച് താവുൽ മജ്റൂറ മറബൂത്ത എന്ന് പറയുന്ന താവുകളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ആ താവുകളെ ശ്രദ്ധിച്ചുകൊണ്ട് പാരായണം ചെയ്യാനാണ് താവുൽ മജ്റൂറയാകുമ്പോൾ സാധാ താവുച്ചരിക്കും താ എൻ്റെ മഹറിൽ നിന്ന് തന്നെ ഉച്ചരിക്കുന്നു എന്നാൽ താവുൽ മറുബൂത്തയാകുമ്പോൾ വഖഫ് ചെയ്യുന്ന സമയത്ത് ഹാ ആയിട്ടാണ് വഖഫ് ചെയ്യുക താവുൽ മറൂത്തക്ക് ഹാ ഉത്തനീസ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു പേരുണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് താ ഉൽ മജ്റൂറയാണെങ്കിൽ വഖഫ് ചെയ്യുമ്പോൾ താ ഇൽ തന്നെയാണ് വക്ഫ് ചെയ്യുക എന്നാൽ മറബൂത്തയാണെങ്കിൽ മർബൂത്തയായ താ ആണ് എങ്കിൽ അവിടെ വക്ഫ് ചെയ്യുമ്പോൾ ഹാ ഇന് സുഖൂൻ ചെയ്ത് ഹാ ഇന് സുഖൂൻ ചെയ്തുകൊണ്ടാണ് വഖഫ് ചെയ്യുക ആ കാര്യങ്ങളൊക്കെ നമ്മൾ എട്ടാം പാഠത്തിൽ അത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇൻഷാല് ഇതോടെ തെതിരി അവസാനിച്ചു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വരക്കാത്തു